അങ്ങനെ ബൈസറൺ വാലിയിലെ മനോഹരമായ പ്രകൃതി ഭംഗിയും കണ്ട് ആസ്വദിച്ച് ഹോർസ് റൈഡും കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഫൽഗാമിലെ ABC വാലിയിലേക്ക് പോകുവാണ്. ABC വാലി എന്ന് പറഞ്ഞാൽ A4 ആരു വാലി, B4 ബേതാബ് വാലി, C4 ചന്ദൻ വാലി. ഇതാണ് ഫൽഗാമിലെ ABC വാലി എന്നറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് ലാവെൻഡർ പൂക്കൾക്ക് ഫേമസ് ആയ ആരു വാലിയിലേക്കാണ്. ആ കാണുന്നത് ഒരു ശിവക്ഷേത്രമാണ്. ഇവിടുത്തെ ഒരു ട്രസ്റ്റിന്റെ കീഴിൽ വരുന്ന ശിവക്ഷേത്രമാണത്. ഫൽഗാമിൽ നിന്ന് ആരു വാലിയിലേക്ക് 12 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇത് ഫൽഗാമിലെ ബസ് സ്റ്റോപ്പിൽ കണ്ട ഒരു ബോർഡാണ്. ഇവിടുന്ന് ശ്രീനഗറിലേക്കും ജമ്മുവിലേക്കുള്ള ബസ് സർവീസ് ഉണ്ട്, അതുപോലെ ചന്ദൻ വാലിയിലേക്ക് ടാക്സി സർവീസ് ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ റേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫൽഗാമി വന്നിട്ട് നേരത്തെ പറഞ്ഞ ABC വാലിയിലേക്ക് പോകുവാണെങ്കിൽ ഇവിടുന്ന് തന്നെ ടാക്സി ബുക്ക് ചെയ്യണം. നമ്മൾ വരുന്ന വണ്ടി ഇവരങ്ങോട്ട് കയറ്റി വിടത്തില്ല. ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് നമുക്ക് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള വണ്ടി ചൂസ് ചെയ്യാം. ഓരോ വണ്ടിക്കും ഓരോ ചാർജാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് ശ്രീനഗറിൻ്റെ പല ഭാഗത്തേക്കും ടാക്സി സർവീസ് ഉണ്ട്. ഞങ്ങൾ 3 പേരേ ഉള്ളൂ, അതുകൊണ്ട് ഒരു ഈക്കോ ചൂസ് ചെയ്തു. അപ്പം അതിലാണ് നമ്മൾ ഈ സ്ഥലങ്ങളെല്ലാം കാണാൻ പോകുന്നത്. 2200 രൂപയാണ് ചാർജ് വരുന്നത്. ഇവിടെ മുന്നേ ഒരു പാലം ഉണ്ടായിരുന്നേ, അത് ഫ്ലഡിൽ ഒലിച്ചുപോയി. പിന്നീട് ആർമിക്കാർ കെട്ടിയ പാലമാണ് നമ്മൾ ഈ കാണുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് പഴയ പാലത്തിൻ്റെ കുറച്ച് ബാക്കി ഭാഗം നമുക്ക് കാണാൻ പറ്റും. ഇളം നീല നിറത്തിലുള്ള നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇവിടുത്തെ ഗ്രാമത്തിലെ ആൾക്കാരെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നത് ഈ ലിഡർ നദിയിലെ വെള്ളമാണ്. ആ കാണുന്നതൊരു പാർക്കാണ്. പാർക്കല്ല, ജസ്റ്റ് ഒരു റെസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയാം. നമ്മൾ ഈ കാണാൻ പോകുന്ന ഓരോ സ്ഥലത്തും നമുക്ക് 1 മണിക്കൂർ വീതമേ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ടോട്ടലി 3 സ്ഥലങ്ങളിലാണ് നമ്മൾ പോകുന്നത്. ഈ 3 സ്ഥലത്തും കൂടി മൊത്തത്തിൽ 3 മണിക്കൂർ. ഇതിൽ കൂടുന്ന ഓരോ മണിക്കൂറിനും നമ്മൾ 400 രൂപ അഡീഷണലി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ 2 മണിക്കൂർ അധികം നിൽക്കുവാണെങ്കിൽ ഇവർ ഫുൾ ഡേ ചാർജ് നമ്മുടെ നിന്ന് ഈടാക്കും. ഇത് നമ്മൾ ടാക്സി ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ടൂറിസ്റ്റ് സെൻറ്ററിൽ നിന്ന് ഈ ഒരു ഇൻഫർമേഷൻ അവർ നമ്മളോട് പാസ് ചെയ്യും. അതുകൊണ്ട് മാക്സിമം 1 മണിക്കൂറിനുള്ളിൽ തന്നെ സ്ഥലം കണ്ടിട്ട് തിരിച്ചു വരാൻ നോക്കുക. റീസെൻ്റായിട്ട് ലാൻഡ് സ്ലൈഡൊക്കെ വന്നതുകൊണ്ട് റോഡൊക്കെ നല്ല മോശമാണ്. പരിചയമുള്ളവർക്ക് ഇതിലൂടെ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. എവിടെ നോക്കിയാലും നല്ല അടിപൊളി വ്യൂ ആണ്. ടാക്സി ഇങ്ങോട്ട് കയറ്റി വിടാത്തത് ഈ ഡ്രൈവറിനോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് നമ്മളിത് ശ്രീനഗറിൽ നിന്ന് അവിടുത്തെ ടൂറിസം സെൻറ്ററിൽ നിന്ന് ബുക്ക് ചെയ്തിരുന്നതിൽ ഇവരിപ്പം കടത്തി വിട്ടേനെ, ഖത്തറിൽ നിന്ന് ബുക്ക് ചെയ്തുകൊണ്ടാണ് കടത്തി വിടാത്തത് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ ശ്രീനഗറിൽ നിന്നും അവിടുത്തെ ടൂറിസം സെൻറ്ററിൽ നിന്നും നമുക്ക് ടാക്സി ബുക്ക് ചെയ്യാം ഇങ്ങോട്ടേക്ക് വരാനുള്ളത്. ഇതൊരു പ്രൈവറ്റ് ഏജൻസിയുടെ ക്യാമ്പിംഗ് റിസോർട്ടാണ്.
ലേക്കിന്റെ അപ്പുറത്തെ സൈഡും ഇതുപോലെ ധാരാളം റിസോർട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ഭൂരിഭാഗം വീടുകൾക്ക് മതിലില്ല. മതിലിന് പകരം ഇവര് ഷീറ്റും പിന്നെ തടിയൊക്കെ കൊണ്ടാണ് ബൗണ്ടറി വാള് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു ചോള കൃഷിയാണ്. ഇവിടുത്തെ വീട്ടുകാര് വീടിനോട് ചേർന്ന് തന്നെ നടത്തുന്ന ചോള കൃഷികളാണ്. നമ്മളങ്ങനെ ആരു വാലിയിൽ എത്തി. 1 മണിക്കൂറാണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന സമയം. അപ്പം അതിനുള്ളിൽ ഇതൊന്ന് കണ്ടിട്ട് തിരിച്ചു വരണം. വലിയ തിരക്കൊന്നുമില്ല. നമ്മൾ കണ്ട ബൈസരൺ വാലി പിന്നെ സോൻമാർഗ് അവിടുത്തെ പോലെ വലിയ റഷൊന്നുമില്ല. കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ. ആരു വാലി ഒരു ട്രക്കിംഗ് സ്പോട്ടും കൂടിയാണ്. കൊൽഹോയ് ഗ്ലേഷ്യറിലേക്കുള്ള ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇതൊരു പേ ആൻഡ് യൂസ് ടോയ്ലറ്റ് ആണ്. പക്ഷെ ഇത് മുള്ളുവേലിയൊക്കെ വെച്ച് പൂട്ടിയിട്ടിരിക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 2414 മീറ്ററാണ് ആരുവാലിയുടെ ഉയരം. ഇവിടെ ഒരു ലാവെൻഡർ പാർക്കുണ്ട്. നമുക്കൊന്ന് അകത്ത് കയറി നോക്കാം. ആ കാണുന്നത് ഇവിടെ പാർക്കിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലാണ്. ഇവിടെ ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. കുറച്ച് ഷോൾ വിൽപ്പനക്കാരും പിന്നെ അല്ലാതെ കുറച്ച് ടൂറിസ്റ്റുകളും മാത്രമേ ഉള്ളൂ. മിക്കവരും ഇവിടെ ഇരുന്ന് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്നു. ചിലർ ഫോട്ടോ എടുക്കുന്നു. ഇവിടെ നിന്ന് ഇച്ചിരി മുന്നോട്ട് പോയി നോക്കിയാൽ നമുക്ക് സ്ട്രീം കാണാൻ പറ്റും. ഇതാണോ ലാവെൻഡർ? അവിടെ വേസ്റ്റ് എല്ലാം കൊണ്ടിട്ട് നല്ല വൃത്തികേട് ആക്കിയിട്ടുണ്ട്. കാക്കയെല്ലാം കൊത്തിപ്പറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ആരുവാലിയിലാണ്. ഇവിടെ ഇപ്പോൾ ഫൽഗാമിലും ആരുവാലിയിലും വന്നു. രണ്ടിടത്തും ഹോർസ് റൈഡിങ്ങിന് ഫോസിംഗ് ഒന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. പക്ഷെ ഇന്നലെ സോൻമാർഗിൽ അങ്ങനെ അല്ലായിരുന്നു. അത് ഭയങ്കര ഫോസിംഗ് ആയിരുന്നു. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ആരുവാലിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിപ്പോൾ ചന്ദൻവാരിയിലേക്ക് പോകുവാണ്. കുറെ ആടുകൾ പോകുന്നുണ്ട്. രാവിലത്തെ തീറ്റ കൊടുത്തിട്ട് തിരിച്ച് കൂട്ടിലേക്ക് തിരിച്ച് കൊണ്ടുപോവാണ്. ഇതാ ആടുകൾ നോക്കുന്ന ഗാർഡ് ഡോഗ് ആണെന്ന് തോന്നുന്നു. നിറയെ ആടുകളുണ്ട്. ഇത്രയും ആടുകളെ ഒരാളാണ് കൺട്രോൾ ചെയ്യുന്നത്. പുള്ളിക്കാരൻ ഒരു വിസിൽ സൗണ്ട് വെച്ചിട്ടാണ് ഈ ആടിനെ എല്ലാം ഡയറക്റ്റ് ചെയ്യുന്നത്. എല്ലാം കറക്റ്റ് ഒരേ വഴി കൂടെ പോകുന്നുണ്ട്.
നമ്മൾ അങ്ങനെ ചന്ദൻവാരി എത്തി. ഇവിടെയാണ് എൻട്രി പോയിന്റ്. ഇവിടെ ചെക്കിംഗ് ഉണ്ട്, നമ്മൾ പാസ് കാണിക്കണം, അപ്പോഴേ അവർ കടത്തി വിടത്തുള്ളൂ അകത്തോട്ട്. ഞങ്ങളിപ്പോൾ ചന്ദൻവാരി എത്തി. ഇത് അമർനാഥ് യാത്ര ചെയ്യുന്നവരുടെ ബേസ് ക്യാമ്പാണ് കേട്ടോ. ചന്ദൻവാരി നമ്മളിപ്പോൾ 9500 അടി ഉയരത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഒരു 4000 അടി കൂടി ട്രക്ക് ചെയ്ത് പോയാൽ അമർനാഥ് കേവ് എത്തും. അമർനാഥ് കേവിലേക്കുള്ള റോഡ് മാപ്പ് സൂചിപ്പിക്കുന്ന ഒരു സൈൻ ബോർഡാണിത്. ഇവിടുത്തെ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് ആണ്. അമർനാഥ് യാത്രയ്ക്ക് വരുന്നവർക്കുള്ള വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് ഇവിടെ സ്ഥാപിച്ച ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് ആണ്. കഴിഞ്ഞ മാസമായിരുന്നു അമർനാഥ് യാത്രയുടെ സമാപനം. അപ്പം അതിനുവേണ്ടിയിട്ട് ഇവിടെ പണിത ടെൻറ്റിൻ്റെയൊക്കെ ബാക്കി റിമൈൻസ് ആണ്, അതൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നേ ഉള്ളൂ. നല്ല തെളിഞ്ഞ വെള്ളം, നല്ല ഒഴുക്കുമുണ്ട്. ഇതുവഴിയാണ് നമ്മൾ അമർനാഥ് യാത്രയ്ക്ക് മുകളിലേക്ക് ട്രക്ക് ചെയ്ത് പോകുന്നത്. ഇപ്പം അങ്ങോട്ട് വിടില്ല, അവിടെ ഒരു ടെൻ്റ് ഉണ്ടല്ലോ, അവിടെ വരെ വിടത്തുള്ളൂ. ഇപ്പോൾ സീസൺ സമയത്ത് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള പെർമിഷൻ ഉള്ളൂ. അമർനാഥ് യാത്രാ സീസൺ കഴിഞ്ഞുകൊണ്ട് വലിയ റഷൊന്നുമില്ല, ഇവിടെ കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ ഉള്ളൂ. ഡസ്റ്റ്ബിനൊക്കെ കൂട്ടിയിട്ടിരിക്കുകയാണ് കൊണ്ടുപോകാനായിട്ട്. ഇനി അടുത്ത സീസണിൽ വീണ്ടും ഇവിടെ ആക്റ്റീവ് ആവും. ശൗചാലയം. ചന്ദൻവാരിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിപ്പോ ബേത്താബ് വാലിയിലേക്ക് പോകുവാണ്. ഇതാണ് ഫൽഗാമിലെ ഗോൾഫ് കോഴ്സ്. വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾഫ് കോഴ്സ് ആണ് ഫൽഗാമിലേത്. ഇവിടെ നിങ്ങൾക്ക് താമസിച്ച് ഗോൾഫ് കളിക്കാം. രണ്ട് ഡേയും ഒരു നൈറ്റിനും ചാർജ് ചെയ്യുന്നത് 7000 രൂപയാണ്. വീക്കെൻഡ്സിലും പബ്ലിക് ഹോളിഡേസിലും റേറ്റിന് വ്യത്യാസം വരും. ടെൻ്റെല്ലാം അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ക്യൂ നിൽക്കുന്ന സ്ഥലമെന്ന് തോന്നുന്നു, അവിടെ ബാരിക്കേഡൊക്കെ കെട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ബേത്താബ് വാലി എത്തി. ശരിക്കും ബേത്താബ് വാലിയുടെ പേര് ഹജൻ വാലി എന്നായിരുന്നു. 1983 സണ്ണി ഡിയോൾ നായകനായ ബേത്താബ് എന്ന സിനിമ ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. അതിനുശേഷമാണ് ഹജൻ വാലി ബേത്താബ് വാലിയായി മാറിയത്. വലിയൊരു ഗാർഡൻ ആണ് ഇവിടെ. അതിനടുത്തൂടെ ഒരു ലേക്കും പോകുന്നുണ്ട്. ഹിമാലയൻ റേഞ്ചസായ പീർ പഞ്ചലിൻ്റെയും സൺസ്കാറിൻ്റെയും ഇടയിലാണ് ബേത്താബ് വാലി സ്ഥിതി ചെയ്യുന്നത്.
ഒരു ഈവനിങ് വാക്കിനൊക്കെ നല്ലതായിരിക്കും അല്ലേ. താഴെ ഒരു പാർക്കൊക്കെ ഉണ്ട്, നമുക്കവിടെ കുട്ടികൾ കളിക്കുന്നതൊക്കെ കാണാം. ഞങ്ങൾ താഴേക്ക് പോയില്ല, ഇവിടെ നിന്നാണ് അതിൻ്റെ ഒരു ബെസ്റ്റ് വ്യൂ കിട്ടുന്നത്, അതുകൊണ്ട് ഇവിടെ നിന്ന് ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സൺസെറ്റ് ആയി വരുന്നു, ഞങ്ങൾ ഇനി തിരിച്ച് പോവുകയാണ്. ഞങ്ങൾ തിരിച്ച് ഫൽഗാമിൽ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം ടാക്സിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പുള്ളിക്കാരൻ വന്നാൽ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോകും. നാളെ ഞങ്ങൾ ദൂത്പത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പറ്റാ